Hi, hello, welcome back, Arivashi lovers. Adi channel,
നല്ലൊരു എന്താ പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ ഷിഫ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താ പറയുന്നത് ഈ ഡ്രസ്സ് ഈ ഷിഫ്റ്റ് ഡ്രസ്സിന്റെ ഒപ്പം തന്നെ നമ്മളൊരു ജാക്കറ്റ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. എസ്പെഷ്യലി കുറച്ച് ഈവൻ നല്ല മെലിഞ്ഞിട്ടുള്ളവർ തന്നെ കുറച്ച് വയറൊക്കെ ഉണ്ട് വയറൊക്കെ ഉള്ളവരാണ് അതൊന്ന് ഹൈഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോ പുറത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഡിന്നറിനോ ഒക്കെ പോവാണ് കുറച്ച് നമ്മൾ കഴിക്കും വയറൊക്കെ ചാടും എന്നുള്ളവര് ഈ ഒരു നമ്മുടെ ഈ ഒരു ഷിഫ്റ്റ് ഡ്രസ് ഇട്ടിട്ട് അടിപൊളി നല്ലൊരു ബൂട്ട്സോ അല്ലെങ്കിൽ നല്ലൊരു സ്നീക്കേഴ്സോ ഈവൻ ഒരു സാൻഡൽസോ ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ മെയിൻലി ഷിഫ്റ്റ് ഡ്രസ് അധികം ലെങ്ത് ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുന്നത് നമുക്ക് അങ്ങനെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ളവർക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ള ഡ്രസ് ആയിരിക്കും. അതേസമയം നല്ലൊരു എന്താ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ് തന്നെയാണ് കേട്ടോ ഈ ഷിഫ്റ്റ് ഡ്രസ്. അടുത്തതാണ് എംപയർ വേസ്റ്റ് ലൈൻ ഡ്രസ്. അതായത് നമ്മുടെ ബ്രസ്റ്റിന്റെ തൊട്ട് താഴെയായിരിക്കും ഏറ്റവും നമ്മുടെ വേസ്റ്റിന്റെ ഏറ്റവും കുഞ്ഞു ഭാഗം. ഓക്കെ, ആ ഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് താഴേക്ക് ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് എംപയർ ലൈൻ ഡ്രസ്. അത് ശരിക്കും എന്താ പറയുന്നത് കുറച്ച് തടിയുള്ളവരൊക്കെ എംപയർ ലൈൻ അടിപൊളിയായിരിക്കും. കാരണം വയറിന്റെ അവിടുത്തെ ഫാറ്റൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ പോർഷനിൽ സിഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ വേസ്റ്റും നമുക്ക് ടോട്ടലി ഒരു ചെറിയൊരു മെലിവ് അല്ലെങ്കിൽ നല്ലൊരു ഒതുക്കം തോന്നിക്കുന്ന ടൈപ്പാണ് ഈ ഒരു എംപയർ വേസ്റ്റ് ലൈൻ ഡ്രസ്. അപ്പോ അങ്ങനെ ഒരു ബോഡി ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപയർ വേസ്റ്റ് ലൈൻ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഈവൻ എല്ലാവർക്കും ട്രൈ ചെയ്യാം. കാരണം നമ്മുടെ ബോഡിയുടെ ഏറ്റവും ആ ഒരു കുഞ്ഞു ഭാഗം ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും കേട്ടോ. നമുക്ക് ഒരുപാട് പേർക്ക് മിക്ക ഓൾമോസ്റ്റ് ഓൾ ബോഡി ടൈപ്പിനും ചേരുന്ന ഒരു സംഭവം തന്നെയാണ് എംപയർ വേസ്റ്റ് ലൈൻ ഡ്രസ് എന്നാണ് എന്റെ ഒരു ഇത്. അപ്പോ എംപയർ വേസ്റ്റ് ലൈൻ ഡ്രസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക കേട്ടോ. എംപയർ വേസ്റ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ വിട്ട് കളയരുത്. അത്രയും ഭംഗി ഉണ്ടാവും നമ്മൾ ഏത് ബോഡി ടൈപ്പ് ഇടുകയാണെങ്കിലും. ഇനി നമ്മുടെ ഈ ഒരു എംപയർ വേസ്റ്റ് ലൈൻ ഡ്രസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ചിലവർക്ക് ടോർസോ അതായത് ഈ അരയുടെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് നീളം കൂടുതലും കാലിന്റെ ഭാഗത്ത് നീളം കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു എംപയർ വേസ്റ്റ് ലൈൻ ഇടുകയാണെങ്കിൽ കാലിന് നന്നായിട്ട് നീളം തോന്നും, നല്ല ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യും ടോട്ടലി. അപ്പൊ ശരിക്കും ഒരു ഹൈറ്റ് കുറഞ്ഞിട്ട് കുറച്ചൊരു എന്താ പറയുന്നത് കുറച്ച് തടിയുള്ളവർക്കൊക്കെ ണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ലുക്ക് തരുന്ന ഡ്രസ് തന്നെയാണ് എംപയർ വേസ്റ്റ് ലൈൻ. അപ്പോ ഇതാണ് അടുത്തത്. അടുത്തത് സ്ലിപ്പ് ഡ്രസ്. സ്ലിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ നമുക്കിങ്ങനെ വീനക്ക് ആയിട്ട് ചെറിയൊരു ന്യൂഡിൽ സ്ട്രാപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ സ്ലിപ്പ് നോർമലി ഉണ്ടാവുക നമ്മുടെ ഉള്ളിലിടുന്നത്. അത് തന്നെ താഴേക്ക് കുറച്ചിങ്ങനെ വിടർത്തി ഇടുകയാണെങ്കിൽ അതൊരു സ്ലിപ്പ് ഡ്രസ് ആയിരുന്നു. എന്റെ മാൽദീവ്സിന്റെ ലുക്ക് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു സ്ലിപ്പ് ഡ്രസ് ആണ്. ശരിക്കും നമ്മുടെ ബോഡിയുടെ ഒരു ഇംപെർഫെക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഈ സ്ലിപ്പ് ഡ്രസ്. അത് മാത്രമല്ല നമുക്ക് സ്ലിപ്പ് ഡ്രസ്സിന്റെ മുകളിൽ ജാക്കറ്റ് ഇട്ടിട്ട് പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളിൽ നമുക്കൊരു ഷർട്ടൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത ഒരു ലുക്ക് കിട്ടും. ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര ഒരു ഒരു അടിച്ചുപൊളി ലുക്ക് നമുക്ക് ശരിക്കും തരുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് സ്ലിപ്പ് ഡ്രസ്. അപ്പൊ അതിങ്ങനെ പ്രത്യേകിച്ച് ബോഡി ടൈപ്പ് അങ്ങനെയൊന്നുമില്ല, ഏത് ബോഡി ടൈപ്പിനും സ്ലിപ്പ് ഡ്രസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉള്ളിൽ ഇടുകയാണെങ്കിലും ജാക്കറ്റ് ഇടുകയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഈ സ്ലിപ്പ് ഡ്രസ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ലിപ്പ് ഡ്രസ്. അടുത്തത് പിനാഫോർ ഡ്രസ്. എന്റെ ഈ ഒരു പിനാഫോർ ഡ്രസ്സിന്റെ ഈ ഒരു പിക്ക് ഇട്ടിട്ട് എനിക്ക് എന്തോരം ആൾക്കാരെ ചോദിച്ചെന്ന് അറിയാമോ, ചേച്ചി ഈ ഡ്രസ് എവിടെ നിന്നാ, ചേച്ചി ഡ്രസ് എവിടെ നിന്നാന്ന്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. പക്ഷെ എപ്പോ ഞാൻ നോക്കിയാലും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഞാൻ എല്ലായിടത്തും പറഞ്ഞു അടുത്തായിരുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ശരിക്കും പിനാഫോർ ഡ്രസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാക്ക് ടു സ്കൂൾ തന്നെയാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഇട്ട ഡ്രസ്സിന്റെ ഒരു രൂപം തന്നെയാണ് പിനാഫോർ ഡ്രസ്. പക്ഷെ ആ പിനാഫോർ ഡ്രസ് ഇട്ട് കഴിയുമ്പോഴേക്കും എന്താ പറയുന്നത് ഭയങ്കര ഒരു ബബ്ലി, ഭയങ്കര ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു ബബ്ലിനോ അല്ലെങ്കിൽ ബാക്ക് ടു സ്കൂൾ ശരിക്കും ആ ഒരു ലുക്ക് നമുക്ക് പെട്ടെന്ന് തരും. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു എന്താ പറയുന്നത് ഒരു പെപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഒരു ഗേളിനെസ് ഒക്കെ തരുന്ന ഒരു ഡ്രസ് തന്നെയാണ് പിനാഫോർ ഡ്രസ്. പിന്നെ എസ്പെഷ്യലി ആ വേസ്റ്റിന്റെ അവിടെ സിഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല നന്നായിട്ട് അത്യാവശ്യം നല്ല വേസ്റ്റ് ഒക്കെ എടുത്ത് കാണിക്കുകയും ചെയ്യും പിനാഫോർ ഡ്രസ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് നിങ്ങൾ ഈ പിനാഫോർ ഡ്രസ് ട്രൈ ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കരുത്. കാരണം എന്റെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് പിനാഫോർ ഡ്രസ് ട്രൈ ചെയ്തത്. എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയ ഡ്രസ്സിങ്ങുമാണ് അത്. ഞങ്ങളെ ഒരു മീറ്റപ്പിനൊക്കെ ഞങ്ങൾ പോയപ്പോഴേക്കും ഞാനത് ഇട്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞത് നല്ല ഭംഗിയുണ്ടെന്ന്. സോ പിനാഫോർ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തിരി കോസ്റ്റ്ലിയാണ് പിനാഫോർ ഡ്രസ്സിന്.
പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു കാഷിനുള്ള ലുക്ക് എന്തായാലും നമുക്ക് പിനാഫോർ ഡ്രസ്സിൽ തരും കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളില് ആ ഒരു ബനിയൻ വൈറ്റോ ബ്ലാക്കോ അങ്ങനത്തെ ബനിയനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഭയങ്കര ലുക്ക് ആയിരിക്കും. നമുക്കത് ഷൂസ് കാഷ്വൽ ഷൂസ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് സാൻഡിൽസ് ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സ് തന്നെയാണ് ഈ പിനാഫോർ ഡ്രസ്സ്. ഇനി അടുത്തത് എന്റെ വേറൊരു ഫേവറേറ്റ് ആണ് മാക്സി ഡ്രസ്സ്. മാക്സി ഡ്രസ് ഇപ്പൊ നിങ്ങൾ ഒന്നൊരു ടൈപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മാക്സി ഡ്രസ് ട്രൈ ചെയ്യാതിരിക്കരുത്. കാരണം ഏത് ബോഡി ടൈപ്പിനും എങ്ങനത്തെ ബോഡി ആണെങ്കിലും ഏത് എനിക്കോണു ഓൾമോസ്റ്റ് ഓൾ ഒക്കേഷനും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് മാക്സി ഡ്രസ്സ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ ബോഡിയിൽ ഏത് ബോഡി സ്ട്രക്ചർ ആണെങ്കിലും അതിനെ ഭയങ്കര ഭംഗിയാക്കുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ മാക്സി ഡ്രസ്സ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോ അത് നമുക്കിപ്പോ നോർമലി മാക്സി ഡ്രസ്സ് ബീച്ച് വെക്കേഷൻ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് ഇടുന്നത്. പക്ഷെ ഇപ്പോ എല്ലാവരും ഈവൻ നമ്മളൊരു മൂവിയാണോ പുറത്തോ പോകുമ്പോഴോ ഒക്കെ നമ്മൾ മാക്സി ഡ്രസ് ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ മാക്സി ഡ്രസ് അടിപൊളിയായിട്ട് അവർ പെയർ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഈസി ബ്രീസി ആയിട്ട് നടക്കാം, അടിപൊളി ലുക്കും അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യാമെങ്കിൽ ഉണ്ടല്ലോ മാക്സി ഡ്രസ് ഇട്ട വേറെ ലെവലാണ്. സീരിയസ്ലി ഞാൻ പറഞ്ഞാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ഷർട്ട് ഡ്രസ്. എന്റെ കുറെ നാൾ മുമ്പുള്ള എന്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ഷർട്ട് ഡ്രസ്. അതായത് ഷർട്ടിന്റെ പോലെ തന്നെ താഴേക്ക് ലെങ്ത് കൂടിയിട്ടുള്ള ഡ്രസ് തന്നെയാണ് അത്. ഒരു നോർമൽ സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് കട്ട് ഡ്രസ് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആപ്പിൾ ഫിഗറിനൊക്കെ, അതായത് കുറച്ച് വയറുള്ളവർക്കൊക്കെ ഈ ഷർട്ട് ഡ്രസ് നന്നായിട്ട് മാച്ച് ചെയ്യും. അത് എസ്പെഷ്യലി നമ്മുടെ ലുക്ക് പോകുന്നത് തന്നെ കോളറിലേക്കും ഈ ഒരു ബട്ടണിലേക്കും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ വേസ്റ്റിന്റെ ഉള്ള അധികം പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഡ്രസ് കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് എന്താണ് പറയണത് കമോഫ്ലേജ് ചെയ്യും, അതങ്ങ് മറയ്ക്കും. അപ്പൊ അതുകൊണ്ട് എന്താ പറയണത്, നല്ല രസമാണ് ഷർട്ട് ഡ്രസ്സ്. ഷർട്ട് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ രണ്ട് കാര്യമുണ്ട്, നമുക്കത് തുറന്ന് ചുറ്റും ജാക്കറ്റ് ആയിട്ട് ഇടാം, പിന്നെ ഡ്രസ്സായിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ടൈപ്പിൽ നമുക്ക് ഈസിലി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, മിക്ക ബോഡി ടൈപ്പിന് ഇടാൻ പറ്റും. നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാം, പിന്നെ ഷർട്ട് ഡ്രസ്സിന്റെ താഴെ നമുക്ക് ജീൻസ് ഇട്ടിട്ട് അടിപൊളി ലുക്കാക്കി ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഡ്രസ് തന്നെയാണ് ഷർട്ട് ഡ്രസ്. കുറച്ചൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ളവർക്ക് അടിപൊളി ഡ്രസ്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷർട്ട് ഡ്രസ് വാങ്ങിച്ചോ, നല്ലൊരു ടൈറ്റ് ഫിറ്റിംഗ് ജീൻസ് വാങ്ങിച്ചോ, ഒരു നല്ല കോൺവേഴ്സ് അങ്ങനത്തെ ഷൂസ് വാങ്ങിച്ചോ, നല്ലൊരു വാച്ച്, ഒരു അടിപൊളി ഹൂപ്പ് ഇയറിംഗ്സ്, ഡൺ. പെർഫെക്റ്റ് ലുക്കാണ് കേട്ടോ, അടിപൊളി ലുക്കാണ് അത്. പിന്നെ എന്റെ അടുത്തൊരു ഫേവറേറ്റ് ആണ് കഫ്താൻ ഡ്രസ്. ഞങ്ങളൊരു കപ്പിൾ ചലഞ്ച് നടത്തിയിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഈ കപ്പിൾ ചലഞ്ചിൽ ഞാൻ ഇട്ടിരുന്നത് കഫ്താൻ ഡ്രസ് ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 years മുമ്പ് വാങ്ങിച്ച കഫ്താൻ ഡ്രസ് ആണ് മിന്ത്രയെന്ന്. അടിപൊളിയാണ്. അന്ന് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 900 rupees എന്തോ കൊടുത്തിട്ടാണ് ആ ഡ്രസ്സ് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് എപ്പോ ഇട്ടാലും ഭയങ്കര കോംപ്ലിമെന്റ് കിട്ടുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഒരു കഫ്താൻ ഡ്രസ്. എസ്പെഷ്യലി നമ്മൾ ഹെവി ബോഡി ആയിട്ടുള്ളവർക്ക്, ഇപ്പോ ഞാൻ ഒരു ഹിന്ദി ഫിലിമിൽ ഒരു ഫേമസ് ഡയറക്ടർ ഉണ്ട്, പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞു, പുള്ളിക്കാർ മിക്കപ്പോഴും കഫ്താൻ ഡ്രസ്സാണ് ഇടാറ്. കാരണം നന്നായിട്ട് ബോഡീനെ അവര് എന്താ പറയുന്നത് അത് കോംപ്ലിമെന്റ് ചെയ്യും. കുറച്ച് ഹെവി ആയിട്ടുള്ള ബോഡി ഉള്ളവര് ശരിക്കും ആ കഫ്താൻ ഡ്രസ് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനെ കുറച്ചൊന്ന് സ്റ്റൈലിഷ് ആവണം, പക്ഷെ ബോഡി കുറച്ചൊരു എന്താ പറയുന്നത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ് തന്നെയാണ് കഫ്താൻ ഡ്രസ്. അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ശരിക്കും നല്ലൊരു ഫ്ലോയി ആണ്, ഭയങ്കര സ്റ്റൈലിഷ് ആണ്. നമുക്കൊരു 3/4 അല്ലെങ്കിൽ ടൈറ്റ് ലെഗിൻസോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്ത് നല്ല കിടിലനായിട്ട് പോകാൻ പറ്റുന്ന ഡ്രസ് തന്നെയാണ് കഫ്താൻ. അടുത്തത് ടീഷർട്ട് ഡ്രസ്. ഇതുപോലെ തന്നെ ഒരിടയ്ക്ക് എന്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ടീഷർട്ട് ഡ്രസ്. അത് ടീഷർട്ട് കുറച്ചിത്രം വരെ, അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള ഡ്രസ് തന്നെയാണ്. ഇപ്പോ നമ്മൾ ജീൻസും ടീഷർട്ടും എല്ലാവർക്കും ഇടാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ് തന്നെയാണ് ടീഷർട്ട് ഡ്രസ്. ടീഷർട്ടിന്റെ ഒരു ലുക്ക് ഉണ്ടാവും, കുറച്ച് ഡ്രസ് ചെയ്ത് നമ്മുടെ ബാക്കൊക്കെ ഒന്ന് കവർ ചെയ്ത് സൈസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ജീൻസിന്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ് തന്നെയാണ് ടീഷർട്ട്. ഇനി ജീൻസ് ഇടില്ല, താഴെ ജസ്റ്റ് ടീഷർട്ട് മാത്രം ഇടുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ടീഷർട്ട് ഡ്രസ്സും ഒരു കോൺവേഴ്സോ അല്ലെങ്കിൽ ഒരു ചങ്കി ബൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫിഡിലൻ ലുക്ക് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് പോണിറ്റെയിലോ അല്ലെങ്കിൽ ഒരു അബ്ബണ്ണോ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒരു ഫങ്കി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിഡ് ലുക്കാണ് ഈ ടീഷർട്ട് ഡ്രസ്സിന്. ഈ ടീഷർട്ട് ഡ്രസ്സ് എപ്പോഴും ഇന്നാണ് കേട്ടോ, എപ്പോഴും ഇന്നാണ്. ഭയങ്കര കോസി ആണ്, ഭയങ്കര സ്റ്റൈലിഷ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ലൈക്ക് നമുക്ക് ജീൻസിന്റെ ഒപ്പിടാം, ജീൻസും ജാക്കറ്റും ജീൻസും ഒരു ടീഷർട്ട് ഡ്രസ്സും ഒരു ജാക്കറ്റും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജീൻസ് ടീഷർട്ട് ജാക്കറ്റ് ഇടുന്ന ഒരു എഫക്റ്റ് തന്നെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബോഡി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് ടീഷർട്ട് ഡ്രസ്സ് കേട്ടോ. പിന്നെ
T-shirt in the material, stretchy, and the material, Namka body, Korchu close at the Ankim. Upon the T-shirt dress, Ankimbo, other than the material, Noka, Kudal cotton, Ikea T-shirt dress, Ankianet, and try chia. Okay? And the favorite, if it's the current favorite, Anna, and random more than order either gender, Inivaran, Ikin, Ipa lockdown either under blazer dress. Yes, Ipan Ankip taken a blazer, Mr. Husband in a blazer at Chimatidan, and Kippo. Loved the blazer, a blazer prandari, a father blazer polythane, the t shirt in the Tareki, t shirt around the volane, blazer in the Tare in the dress sakida, a dip poly look on her tongue. Bangroll formal look, are they some double breasted Arika Mikapurum, Adunda and a waist taken on like a singe with a kit at a poikangandala. I am going to try this dress. അടിപൊളി സാധനം ആണ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഇപ്പോ ഇങ്ങനെ പിക്സ് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സോ ഇത്രയൊക്കെയാണ് ഡ്രസ്സുകൾ ഇനിയും കുറേ ഡ്രസ്സുകൾ ഉണ്ട് ഓൾമോസ്റ്റ് ഒരു 30-40 ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഉണ്ട് അതായത് നമ്മളിപ്പോ ലോങ് ഡ്രസ്സ് മിഡി ഡ്രസ്സ് നമുക്കറിയാം മിഡി ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ മിഡിയുടെ അത്ര ഉള്ളത് ഷോർട്ട് ഡ്രസ്സ് ഉണ്ട് പിന്നെ ഫുൾ ലെങ്ത് ഡ്രസ്സ് ഉണ്ട് പിന്നെ കിമോണോ അങ്ങനത്തെ ഓരോരുത്തരുടെ എന്താണ് കൾച്ചറൽ ഡ്രസ്സുകൾ ഉണ്ട് പക്ഷെ നമ്മൾ എന്താണ് ഒരു സാധാരണ രീതിയിൽ നമ്മൾ കണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത് അപ്പൊ ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ് ബൈ